നമസ്കാരം. മിസ് കേരള വിജയികളായ അൻസി കബീറും അഞ്ജന ഷാജിനും ദുരൂഹ സാഹചര്യത്തിൽ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. ഇതിനിടയ്ക്ക് പുറത്തു വരുന്നത് കൊച്ചിയിലെ ലഹരി പാർട്ടികളുടെ വിവരമാണ്. കൊച്ചിയിലെ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ഫ്ളാറ്റുകളിലും വൻ മയക്കുമരുന്ന് പാർട്ടികൾ നടക്കുന്നതായാണ് വിവരം. ലഹരിയിൽ ഉന്മത്തരായ പെൺകുട്ടികളടക്കമുള്ളവരുടെ വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ലോഡ്ജുകളിൽ നിന്നും അനാശാസ്യ പ്രവർത്തനങ്ങൾ നക്ഷത്ര ഹോട്ടലുകളിലേക്ക് ഫ്ളാറ്റുകളിലേക്കും റിസോർട്ടുകളിലേക്കും പറിച്ചു നട്ടിരിക്കുകയാണിപ്പോൾ. ഇവയുടെ ഉള്ളിൽ എന്ത് നടക്കുന്നുവെന്ന് പോലും പുറലോകത്തിന് അറിയില്ല. മുമ്പ് ഐ ടി പ്രൊഫഷണലുമായി ജോലി ചെയ്തിരുന്ന ഒരു യുവതിയാണ് ഇപ്പോൾ ഡി ജെ പാർട്ടിയുടെ മുഖ്യ സംഘടനകളായി പ്രവർത്തിക്കുന്നത്. ലഹരി പാർട്ടികളിലേക്ക് ആളുകളെ എത്തിക്കുന്നതും ഇവരാണ്. മുൻപ് കൊച്ചിയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലും ജോലി ചെയ്തിട്ടുള്ള ഇവരെ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് അവിടെ നിന്നും പുറത്താക്കുകയായിരുന്നു. ഇവരും മറ്റൊരു കൊച്ചി സ്വദേശിയും ചേർന്നാണ് സെക്സ് റാക്കറ്റിന് നേതൃത്വം നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം ഇരുവരും മരിച്ച സംഭവത്തിൽ അന്വേഷണം അവസാന ഘട്ടത്തിലെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജ് പറയുന്നു. കേസിൽ ഡി വി ആർ നശിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കായലിൽ എറിഞ്ഞെന്ന് പറയപ്പെടുന്ന ഹോട്ടൽ ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്കിനായി തെരച്ചിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേസിൽ പ്രതിപട്ടികയിലുള്ള എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യും. അപകടം നടക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചിരുന്ന അബ്ദുൾ റഹ്മാനെ തിങ്കളാഴ്ച വിളിച്ച് വരുത്തി വീണ്ടും മൊഴിയെടുത്തിരുന്നു. മൊഴികളുടെ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് റിപ്പോർട്ടുള്ളത്. ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ പങ്കെടുക്കുന്നവരുടെ മൊഴിയുമായി ഇക്കാര്യം താരതമ്യം ചെയ്യുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റ് വി ഐ പികളോ പാർട്ടിയിൽ പങ്കെടുത്തോ എന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ വ്യക്തമാകൂവെന്നും കമ്മീഷണർ പറയുന്നു. അവധി കഴിഞ്ഞെത്തിയ കമ്മീഷണറുടെ മേൽനോട്ടം ഇനി കേസിലുണ്ടാവും. സംഭവത്തിൽ ദുരൂഹതയില്ലെന്നായിരുന്നു നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നെങ്കിൽ ദുരൂഹതയുണ്ടെന്നാണ് കമ്മീഷണർ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ സാമാന്യബോധം മതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഡി വി ആർ നശിപ്പിച്ചത് എന്തിനാണെന്ന് ആലോചിക്കുമ്പോൾ സംഭവത്തിൽ ദുരൂഹതയുണ്ട്, അത് മനസ്സിലാക്കാൻ സാമാന്യബോധം മതിയെന്നാണ് കമ്മീഷണർ സി എച്ച് നാഗരാജു മാധ്യമങ്ങളോട് പറഞ്ഞത്. ഹോട്ടലിൽ നടന്ന സംഭവങ്ങളും അപകട മരണവും തമ്മിൽ ബന്ധമുണ്ടോ എന്നതാകും അന്വേഷിക്കുക. ഹാർഡ് ഡിസ്കിനായി പോലീസ് കണ്ണങ്ങാട്ട് പാലത്തിന് താഴെ കായലിൽ അന്വേഷണം തുടങ്ങിയത്. കായലിന്റെ അടിത്തട്ട് കാണാൻ പറ്റുന്ന അണ്ടർവാട്ടർ ക്യാമറ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തിയത്. ഹാർഡ് ഡിസ്ക് തിരയാൻ ഇനി മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നേവി, കോസ്റ്റ് ഗാർഡ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചൊവ്വാഴ്ച കായലിൽ ഹാർഡ് ഡിസ്കിനായി തെരച്ചിൽ നടത്തിയത്. ഹാർഡ് ഡിസ്ക് മീൻപിടുത്തക്കാരന്റെ വലയിൽ കുടുങ്ങിയെന്നും ഇത് തിരച്ചറിയാനാകാതെ പോയ മീൻപിടുത്തക്കാരൻ ഡിസ്ക് വീണ്ടും കാലിൽ തള്ളിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം അൻസി കബീറിന്റെ പിതാവ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് ഒളിപ്പിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും ഹോട്ടലുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ മാറ്റണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഹാർഡ് ഡിസ്ക് ഒളിപ്പിച്ചത് ഹോട്ടലിൽ നടന്നത് ഒളിച്ചു വെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും ഹോട്ടലിൽ നിന്ന് സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങിയ അൻസിയെയും കൂട്ടുകാരെയും കാർ പിന്തുടർന്നത് എന്തിനാണെന്ന് അന്വേഷിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലുണ്ട്. പ്രത്യേക കേസായി പരിഗണിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കുടുംബം പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.